ഇന്ന് കണ്ടിട്ടുള്ള രണ്ടാമത്തെ സിനിമ പൂക്കാലം എന്ന് പറയുന്ന സിനിമയായിരുന്നു. വിജയരാഘവനാണ് ഈ സിനിമയുടെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇട്ടുപ്പെന്ന് പറയുന്ന 100 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു കഥാപാത്രത്തെയാണ് വിജയരാഘവൻ പൂക്കാലം എന്ന ഈ സിനിമയിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. സിനിമയുടെ പോസ്റ്റർ റിലീസായപ്പോഴായാലും ട്രെയിലർ വന്നപ്പോഴായാലും വിജയരാഘവന്റെ ഈ ഒരു കഥാപാത്രത്തിന്റെ മേക്കിംഗ് വളരെയധികം ഒരു സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അത് തന്നെയാണ് ഈ സിനിമ കാണാൻ പ്രേരിപ്പിച്ചിട്ടുള്ള ഒരു ഫാക്ടറും. ഇനി സിനിമയിലേക്ക് വന്നാൽ പോലും വിജയരാഘവൻ അവതരിപ്പിച്ചിട്ടുള്ള ഇട്ടുപ്പെന്ന കഥാപാത്രം നമ്മളെ വളരെ അമ്പരപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസും അതുപോലെ തന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ഫാക്ടർ അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന് കൊടുത്തിരിക്കുന്ന മേക്കപ്പാണ്. അടിപൊളി മേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിണ്ണം മേക്കപ്പാണ് സിനിമയിലെ വിജയരാഘവന്റെ കഥാപാത്രത്തിന് കൊടുത്തിരിക്കുന്നത്. അതിന് പ്രത്യേകമായിട്ടുള്ളൊരു അഭിനന്ദനം. ഈ സിനിമയിലേക്ക് വന്നതായി പോലും ആനന്ദവന സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള ഗണേഷ് രാജാണ് ഈ സിനിമയും സംവിധാനം ചെയ്തിരിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാമിലി ഫീൽ ഗുഡ് ഡ്രാമയാണ് ഈ സിനിമയിലൂടെ ഗണേഷ് രാജ് നമ്മുടെ മുന്നിൽ കഥ പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. എല്ലാവരും ഫാമിലിയായിട്ട് കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. ഈ വെക്കേഷൻ ടൈമിന് ഫാമിലിയോട് ഒന്നിച്ച് വളരെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് പൂക്കാലം. പൂക്കാലം എന്ന സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ തന്നെ സിനിമയുടെ ആസ്പെക്ട് റേഷ്യോയിൽ ഉൾപ്പെടെ ഒരു ഡിഫറൻറ്റ് ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ മേക്കേഴ്സ്. ഈ സിനിമയുടെ കഥ തന്നെ വളരെ സിമ്പിളാണ്. നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ് സിനിമയിൽ എടുത്തു വെച്ചിരിക്കുന്നത്. വളരെ കൂട്ടുകുടുംബമായിട്ട് മാറുന്ന ഒരു ഫാമിലി, കൂട്ടുകുടുംബമായിട്ട് ജീവിക്കുന്നതല്ല, എല്ലാവരും സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഫാമിലി. അവിടുത്തെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറുമാണ് ഈ സിനിമയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. ഇട്ടുപ്പും ഇട്ടുപ്പിന്റെ ഭാര്യയും ഇവർ തമ്മിലുള്ള സ്നേഹബന്ധങ്ങളും ഇവർ തമ്മിലുള്ള ചെറിയ പിണക്കങ്ങളുമാണ് സിനിമയിലൂടെ കഥ പറഞ്ഞു പോകുന്നത്. പക്ഷേ ഇവർ തമ്മിലുള്ള ഇണക്കങ്ങളും പിണക്കങ്ങളും ഒരു കാലഘട്ടത്തിലൂടെയാണ് സിനിമയിൽ കഥ പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അവരുടെ മക്കള് കഥാപാത്രമായി വരുന്നു. ആ മക്കളിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു തരുന്നു. അതിനുശേഷം പേരക്കുട്ടികളെ കാണിക്കുന്നു, പേരക്കുട്ടികളുടെ ലൈഫ് വരുന്നു. അപ്പോൾ ഈ 100 വയസ്സ് വരെ ഉള്ള കാലഘട്ടത്തിൽ ഇവരുടെ ലൈഫ് എങ്ങനെ മുന്നോട്ട് പോകുന്നു, 100 വയസ്സാകുമ്പോൾ അപ്പോൾ ഉള്ള റൊമാൻസ്, അത് പറയുമ്പോഴാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം. ഈ 100 വയസ്സിന്റെ പ്രായം തോന്നിക്കുന്ന കഥാപാത്രത്തിൽ ഇവർ കൊടുക്കുന്ന ആ ഒരു റൊമാൻറ്റിക് സീനൊക്കെ ഉണ്ടല്ലോ, വളരെ ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കിട്ടുമെന്ന് പറയാൻ പറ്റുന്ന സീനാണ്. പ്രത്യേകിച്ച് വിജയരാഘവനും KPCC ലീലയും തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകൾ, അവർ തമ്മിലുള്ള ഒരു റൊമാൻറ്റിക് സീനായാലും വഴക്ക് സീനുകളായാലും മൈന്യൂട്ടായിട്ടുള്ള സീനുകളായാൽ പോലും കിടിലനായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. വിജയരാഘവനെ ഈ ഒരു സിനിമയ്ക്ക് അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റേറ്റ് അവാർഡെങ്കിലും കിട്ടിയാൽ കിട്ടും, കിട്ടാണ്ടിരിക്കേണ്ട കാര്യമില്ല, കിട്ടാണ്ടിരിക്കണമെങ്കിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കണം. അതുപോലത്തെ ഒരു പെർഫോമൻസ് വിജയരാഘവൻ ഈ സിനിമയിൽ ഇട്ടുപ്പെന്ന കഥാപാത്രത്തിന് കൊടുത്തിട്ടുണ്ട്. KPCC ലീലയും ഒട്ടും മോശമല്ല, കട്ടക്ക് വിജയരാഘവന്റെ കഥാപാത്രത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു റോള് തന്നെയാണ് ഈ സിനിമയിലും ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഈ സിനിമയിൽ വന്നുപോകുന്ന എല്ലാ കഥാപാത്രങ്ങളും, പ്രത്യേകിച്ച് അബൂ സലീമിനൊക്കെ നല്ലൊരു സ്പേസ്, നല്ലൊരു കഥാപാത്രം ഈ സിനിമയിൽ കിട്ടിയിട്ടുണ്ടെന്നുള്ളതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഈ സിനിമയിൽ വന്നുപോകുന്ന അല്ലെങ്കിൽ ഈ സിനിമയോട് ചേർന്ന് നിൽക്കുന്ന ടിൻസ് ആയിട്ടുള്ള കഥാപാത്രങ്ങളും അതുപോലെ തന്നെ എല്ലാവരും ചെറുപ്പക്കാരായിട്ടുള്ള ആ പയ്യന്റെ കഥാപാത്രം, എല്ലാവരും നല്ല രീതിയിലൊരു കോൺട്രിബ്യൂഷൻ ടോട്ടലി ഈ സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ട്. സിനിമ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളും സിനിമ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളും, ഒരു സ്പെഷ്യൽ ഗസ്റ്റ് അപ്പിയറൻസ് പോലെ ബേസിക് ജോസഫിന്റെ എക്സ്റ്റൻഡഡ് കേമിയോ റോളും അതുപോലെ വിനീത് ശ്രീനിവാസിന്റെ റോളും എല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്ന ഒരു ടോട്ടൽ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള നല്ലൊരു തീമിൽ നിന്നുകൊണ്ട് കഥ പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ് പൂക്കാലം. പൂക്കാലം പോലെ തന്നെയാണ് ഈ സിനിമ. പൂക്കാലം നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഇതുപോലത്തെയൊക്കെ സിനിമയൊക്കെ നമ്മൾ ഫാമിലിയായിട്ട് ഈ ഒരു വെക്കേഷൻ ടൈമിൽ ഒരുമിച്ചിരുന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സ് നിറഞ്ഞ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോരാം. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ, ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല പൂക്കാലം എന്ന സിനിമയെക്കുറിച്ച്. ഞാൻ വിചാരിച്ചത് ഈ സിനിമ ഒരു ആർട്ട് ഫിലിം പോലെ തിയേറ്റർ നിന്ന് കണ്ടു കഴിയുമ്പോൾ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു സിനിമയായിരിക്കാം. വിജയരാഘവന്റെ പെർഫോമൻസിന് മാത്രം അല്ലെങ്കിൽ ആ ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സിനിമയായിരിക്കാം. ഒരു കൊമേഴ്സ്യലി വലിയ വാല്യബിൾ അല്ലാത്തൊരു സിനിമയായിരിക്കാം എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തുകൊണ്ടാണ് സിനിമ കാണാൻ വേണ്ടി പോയത്. പക്ഷേ ആ ഒരു എക്സ്പെക്ടേഷനെയൊക്കെ പുറത്ത് നിർത്തുന്ന ഒരു തരത്തിലുള്ള എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. നല്ലൊരു ഫാമിലി ഡ്രാമ, കുടുംബമായിട്ട് മാക്സിമം എൻജോയ് ചെയ്യാം. വിജയരാഘവന്റെ പെർഫോമൻസ്, ഈ ഒരു സിനിമയിൽ വന്നുപോകുന്ന കഥാപാത്രങ്ങളുടെ പെർഫോമൻസ്, ഈ സിനിമയിൽ ചർച്ച ചെയ്യുന്ന വിഷയം, ഡിവോഴ്സ് അല്ലെങ്കിൽ അവിഹിതം അല്ലെങ്കിൽ അതിൻ്റെ തീവ്രത, ബന്ധങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്വാർത്ഥത ഒക്കെ സിനിമ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട്, ഒരു കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെ പറയാൻ പറ്റുമോ അതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അതുപോലെ തന്നെ മൈന്യൂട്ടായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പൂക്കാലം എന്ന സിനിമ. നിങ്ങളും ഈ സിനിമ പോയി തിയേറ്ററിൽ തന്നെ കാണണമെന്നാണ് എൻ്റെയും അഭിപ്രായം. മറ്റൊരു സിനിമയുടെ റിവ്യൂമായി വരുന്നത് വരെ ബൈ ബൈ.